പുതിയ സിനിമ ഇരട്ട ഇറങ്ങി അതിന് കിട്ടിയ നല്ല വർക്കുകൾക്ക് നല്ല റിവ്യൂസിന് എല്ലാ അഭിപ്രായങ്ങൾക്കുള്ള ഒരു നന്ദി പറയുന്നത് ലെവലാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഒരു ഡബിൾ റോൾ സിനിമ എന്നതിനെപ്പറ്റി ഇരട്ടകളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഡബിൾ റോളൊക്കെ ആദ്യം പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിലും അത് കണ്ടന്റ് വൈസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇരട്ടകളുടെ കഥ, ഒരു ഇരട്ടകൾ തന്നെ അഭിനയിക്കേണ്ട ഒരു സിനിമയാണ് ഇരട്ട. അപ്പോ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നിയൊരു കൺസെപ്റ്റ് മാർക്കറ്റിൽ എത്തുകയും ഒരു സിനിമ ഇറങ്ങുകയും അതൊരു നല്ല റിവ്യൂലോട്ട് എത്തിയതിന്റെ ഒരു സന്തോഷം. താങ്ക് യു സോ മച്ച്. അതും പറഞ്ഞ എല്ലാവർക്കും എല്ലാവരോടും കാണാത്തവരാണ് എല്ലാവരോടും നന്ദി പറയുക. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ എല്ലാ പ്രേക്ഷകരും കൂടുതൽ വന്നിരിക്കുക റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും അത്രയും ഹോണ്ട് ചെയ്യുന്നുണ്ട് ആ ക്ലൈമാക്സ്. അപ്പൊ അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് ആ അങ്ങനെ ഇത് പറഞ്ഞ എഴുത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഇതൊരു പ്രേക്ഷകന് ഇത് കൊടുത്തി വരിക്കും എന്നൊരു ഹോണ്ടിങ് ഉണ്ടായിരുന്നോ? ഇത് ഈ കഥ ആദ്യമായിട്ട് ഞാൻ കേൾക്കുമ്പോൾ രോഹിത് പറഞ്ഞത് ക്ലൈമാക്സ് ആണ്. ആക്ച്വലി അപ്പോ ഇങ്ങനെ രോഗി കഥ പറഞ്ഞപ്പോ വേറെ ആളായിരുന്നു അഭിനയിക്കേണ്ടത്. ഇരട്ട കഥാപാത്രങ്ങളിൽ ഒരാൾ ഞാനും മറ്റൊരാൾ വേറൊരാളായിരുന്നു. പക്ഷെ അന്ന് രാത്രി നമ്മുടെ ഒരു അന്നത്തെ അവസ്ഥയുണ്ടല്ലോ, കൊറോണ സമയത്തിന്റെ ഒരു അവസ്ഥ, ഇനി മുന്നോട്ട് എന്ത് എന്നൊക്കെ ചിന്തിച്ച് സിനിമകൾ വരുമോ അല്ലെങ്കിൽ ഇനി പ്രസ്ഥാനം എന്താവും ലോകം എന്താവും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ കഥ വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു അവസ്ഥയുണ്ട്, കിട്ടിയ ഒരു ചാൻസ് ഈ ഒരു കഥയിലെ ക്ലൈമാക്സ് ആണ്. അപ്പൊ അന്ന് രാത്രി എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു, ഇത് രണ്ടുപേരും ഒരാളാണെങ്കിൽ എന്നുള്ളൊരു കാര്യം ഷെയർ ചെയ്യുകയും പിന്നെ അവിടുന്ന് ചൂടുപിടിച്ചു കഥ. അപ്പൊ അത് ആദ്യം കേട്ടത് ഞാൻ ആദ്യം പറഞ്ഞ സാഹചര്യത്തിലിരുന്നാണ്, സാഹചര്യം വഴിയാണ് വീട്ടിൽ. സാഹചര്യം പറഞ്ഞപ്പോ സാഹചര്യം വന്ന് ചേട്ടക്കൊള്ളാം. അപ്പൊ അന്ന് കിട്ടിയ ഒരു ചെറിയ പ്രോത്സാഹനത്തിൽ നിന്നാണ് ആ ഒരു തോട്ട് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ സിനിമ ഇവര് ട്രാവൽ ചെയ്തു. അപ്പൊ നിങ്ങൾ തന്നെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും, കണ്ടവരൊക്കെ പറയുന്നതൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞ ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെ ആദ്യ ദിവസമൊക്കെ ആള് കുറവായിരുന്നു. ഇപ്പൊ ജോസഫ് എന്നുള്ള സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം പെരുമഴയായിരുന്നു, 1.5 ലക്ഷം രൂപ കണ്ടാണ് വന്നത് ആദ്യ ദിവസം. തീരുമാനമായി എന്നുള്ള ലെവലിൽ ഇരിക്കുന്ന സമയത്താണ് സെക്കൻഡ് ഡേ അടിപൊളി ഹർത്താൽ പിന്നെ പൂർത്തിയായി. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഏകദേശം അങ്ങനെ തന്നെ പോയി. അപ്പൊ ഞാന് ഇന്നുള്ള ഇതേ ടീം തന്നെയാണ് അന്നുള്ളത്. അപ്പൊ അവരെല്ലാവരുടെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞായറാഴ്ച മാലാഖമാരെ പോലെ കുറെ പേര് സിനിമകളാണ് കയറി. അവരാണ് ആ സിനിമ പരസ്പരം പറഞ്ഞ് ആ 1 ലക്ഷത്തിൽ നിന്ന് ആ ആഴ്ചയിൽ 35 ലക്ഷം രൂപ എത്തിക്കുന്ന ഒരു പെർ ഡേ കളക്ഷൻ തൊട്ട് എത്തിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മൊമെന്റിൽ പറയാനൊന്നൊരു കാര്യം, എന്റെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മള്. അപ്പോ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്, അവർ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് സമയമുണ്ടെങ്കിൽ, അവരുടെ മാനസികാവസ്ഥ ഒരു സിനിമ കാണാൻ തയ്യാറാണെങ്കിൽ, ഇത് എന്റെ പേരിലുള്ള ഉറപ്പാണ്, നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പടമാണ് ഇരട്ട. അത് 100% എല്ലാവർക്കും അല്ല, നമ്മുടെ സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കൊള്ളാം, എനിക്ക് തന്ന കൈയടിയാണ് ഞാൻ ഇരട്ട പോലുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും അന്ന് കിട്ടിയ ഒരു കൈയടിയാണ്. അപ്പൊ ആ കൈയടിയുടെ ഒരു ബലത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ സിനിമ കൊണ്ട് ഇറങ്ങുന്നത്. അപ്പൊ അവർക്ക് അത് 100% ഇഷ്ടപ്പെടും. അവർ കണ്ടവർ ഈ സിനിമ കണ്ട് നല്ല വാക്ക് പറഞ്ഞവരോട് മാത്രമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കത് ആസ്വാദന നിലവാരവും നിങ്ങളുടെ സമയം വർത്തായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യണം. ജോജി ചേട്ടനും മാരി ചേട്ടനും ആയിട്ടുള്ള ഒരു സൗഹൃദം, ഇപ്പോ നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രൊഡക്ഷൻ ഇപ്പൊ 2-ാമത്തെ 3-ാമത്തെ പ്രൊഡക്ഷൻ ആണ്. അപ്പം നല്ല സുഹൃത്തുക്കൾ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്കൂടെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആകുമ്പോൾ പലപ്പോഴായിട്ടും അവർ തമ്മിൽ പല എന്താണ് തെറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങളുടെ തമ്മിലുള്ള ഒരു സൗഹൃദ കെമിസ്ട്രി എങ്ങനെയാണ്, അതിന്റെ ടിപ്പ് എന്താണ്? പൈസ എത്രയോ താഴെ കിടക്കുന്ന കാര്യം ഞങ്ങളുടെ അത്രയുള്ളൂ. അത് ഞങ്ങളുടെ ഇടയിൽ മുൻപന്തിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ആകാശിന്റെ കാര്യത്തിലല്ല, പുള്ളി എനിക്ക് തോന്നും പുള്ളിയാണ് പിടിക്കുന്നത്, എനിക്ക് തോന്നും നല്ല രസമുണ്ടല്ലോ. അപ്പൊ പുള്ളി അതേ ചെയ്തിരിക്കും, അങ്ങനെ തോന്നുന്ന സീനുകൾ തമ്മിലുള്ള ചില ആശയ കൈമാറ്റങ്ങൾ ബുദ്ധിപരമായ തർക്കങ്ങൾ.
വളരെ ചെറുതാണ്. ഇനി ആരെയും കിട്ടിയില്ല, പ്രൊഡ്യൂസറൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂട്ടുകാർ കൂടി ഒരു സ്ഥലത്ത് ഒരു സെറ്റ് ഇട്ടിട്ട് സിനിമ ചെയ്യാം എന്ന പ്ലാനിൽ തുടങ്ങി. പിന്നെ ജോയിച്ചേട്ടൻ്റെ അടുത്ത് എത്തിക്കുമ്പോഴേക്കും നമ്മളത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി, എന്നാൽ പോലും വളരെ ചെറിയൊരു സിനിമ എന്നുള്ള രീതിക്കായിരുന്നു. അങ്ങനെയാണ് ജോയിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. അപ്പോഴും എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ആളുകൾ എപ്പോഴും ആളുകൾക്ക് വർക്കാവുന്നത് പുറത്തേക്ക് വരുമ്പോൾ ഒരു ക്യാരക്ടറോ ഒരു ഇമോഷനോ ഒക്കെയാണ് വർക്കാവുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയുടെ പുറത്തേക്ക് സിനിമ കഴിഞ്ഞിട്ട് അവരെ കൂടെ അത് ക്യാരി ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ പടാണെങ്കിലും അങ്ങനത്തെ ഒരു സാധനം വർക്കാവും, എവിടെയെങ്കിലും IFFK അങ്ങനെ കാണിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ജോയിച്ചേട്ടൻ തെറ്റിയപ്പോൾ ജോയിച്ചേട്ടനാണ് പറഞ്ഞത് നമുക്കത് ചെറുതല്ല, സിനിമ ചെയ്യുന്നത് അതിൽ വലിയൊരു സിനിമ ചെയ്യാനുള്ള സംഭവം ഉണ്ട്, വലുതാക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ജോയിച്ചേട്ടൻ തന്ന ഇൻപുട്ടിലാണ് നമ്മുടെ സിനിമ വലുതാക്കിയത്. 2015 ഷാർലി, 2018 ജോസഫ്, ഇപ്പോ ഇരട്ട. ഏറ്റവും മികച്ച സിനിമകളൊക്കെ ഞാൻ തന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പ്ലാനാണോ? അങ്ങനെ ഞാൻ അറിയുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു? ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമല്ലേ. അല്ലെങ്കിൽ നാളെ പോയിട്ട് ആദ്യം ചെയ്യാൻ കുറച്ച് പറഞ്ഞു ഇതൊക്കെ റെഡി ആട്ടോ എന്നുള്ളത് ചെയ്ത് ഇതൊക്കെ സംഭവിച്ചത്. ജോസഫ് ഒക്കെ ഇറങ്ങണം സംഭവിച്ചാലും പറഞ്ഞില്ലേ. ഞാനൊക്കെ ഇങ്ങനെ നിന്ന് എന്റെ ഉരുങ്ങി ഉരുങ്ങി ഇതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത് പിന്നീട് കിട്ടാവുന്നു. ഭയങ്കര ഹൈ പ്രൈസിനാണ് അതിന്റെ റീമേക്സ് റൈറ്റ്സ് പോകുന്നത്. അതിന്റെ ഓടിക്കുന്നതിന് ചിന്തിച്ചിട്ടില്ല. 126 ദിവസം ഓടി ആ സിനിമ. നമ്മൾ ഒരാഴ്ച ഓടുന്നതിനെ ചിന്തിച്ചോണ്ടിരിക്കുന്നു. കാര്യങ്ങൾ മാറുകയാണ്. പണ്ട് ഈ കിളി പോയ് ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ട് പോസ്റ്ററിന്റെ മുഖം കാണാൻ വേണ്ടി കാർ ഓടിച്ചു പോയൊരു ജോജുണ്ട്, ആ പോസ്റ്റർ കാണാൻ വേണ്ടിയിട്ട്, ആ ബാനർ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്വന്തം മുഖങ്ങളാണ് എല്ലാ പോസ്റ്ററുകളും നായകനായിട്ട്. ഈ നായകനാവുന്നതിന്റെ വളർച്ച എപ്പോഴെങ്കിലൊക്കെ ആലോചിക്കാറുണ്ടോ? അല്ല, ഇത് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ആലോചിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം ടെൻഷൻ ഒന്നിട്ട് വേണ്ട ഇതൊക്കെ ആലോചിക്കാനായിട്ട്. ഒരു ടെൻഷൻ കഴിയുമ്പോൾ അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ദൈവം ഉദ്ദേശിക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോണിച്ചേട്ടൻ ജോണിയാണ്ടി എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് നീ ഒരു ഭയങ്കര ഭാഗ്യവാനാണ്. സാധാരണ ഒരു നിന്നെ കുറിച്ചൊരു ന്യൂസ് വന്ന് വേറൊരാളുടെ ന്യൂസ് കയറി വരുമ്പോൾ ആ ന്യൂസ് ഫീഡാവും. അപ്പൊ ആള് പറയുന്നു എന്റെ ന്യൂസ് ഉടനെ കഴിയുമ്പോൾ തന്നെ അടുത്ത ന്യൂസ് ഞാൻ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പഴയ ന്യൂസ് ഉണ്ടാവും, അതുകൊണ്ട് നീ ഭയങ്കര ഭാഗ്യവാനാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു ലൈഫില് ഇപ്പോ ഇരട്ട എന്നുള്ള സിനിമയിൽ അഭിനയിച്ചതിനൊക്കെ എന്നോട് നമുക്ക് തോന്നാനുള്ള നമ്മുടെ ഗുരുസ്ഥാനത്തുള്ള ആളുകളൊക്കെ ഭയങ്കര നല്ല മനസ്സൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല ഇപ്പൊ മനസ്സിൽ. ഈ സിനിമ ഒരു ആളുകൾ കാണണം. കാരണം ഇത് തിയേറ്ററിൽ ഒരു എൻ്റെ വളർച്ചയുടെ ആവശ്യമാണ്. എനിക്ക് ഈ ഒരു സിനിമ സക്സസ് ആയി കിട്ടിയാൽ എനിക്ക് ഇഷ്ടമുള്ള സിനിമകൾ മാത്രം ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കുറച്ചും കൂടി കിട്ടും. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ അത് ഭയങ്കര ഒരു വലിയ കാര്യം. നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ മാത്രം ഉണ്ട് അഭിനയിക്കുക, ഹാപ്പിയായിട്ട് ബൈക്കുള്ള സമയം ഇങ്ങനെ ചില്ലായിട്ട്. മലയാള സിനിമ എപ്പോഴും എന്താ ഓരോ സെക്കൻഡ് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സിനിമയുടെ ജോണറും ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാള പ്രേക്ഷകർ നേരത്തെ ഒരു ഫീൽ ഗുഡ് സിനിമകൾ മാത്രമാണ് ഇപ്പം എല്ലാ ടൈപ്പ് സിനിമകളും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കഴിഞ്ഞ ഇടയിൽ മുകുന്ദനുണ്ണി അക്സെപ്റ്റ് ചെയ്തു, കാരണം അത് നെഗറ്റീവാണ്, നെഗറ്റീവ് രീതിയിലാണ് വന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു ഫിലിമുകളും പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ജോജു എന്ന ആക്ടർ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇനിയൊരു ഫിലിം ചെയ്യുകയാണെങ്കിൽ ഏതൊരു ജോണർ ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം? സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഫ്രീഡത്തോടെ ഒരു ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനത്തെ ഒരു ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം? മലയാള സിനിമ അപ്ഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഓൾറെഡി അപ്ഗ്രേഡ് ആണ്. അത്ര കിടിലം പടങ്ങൾ കണ്ടുപിടുന്ന നമ്മള് എങ്ങനെ ഇപ്പോ മോശ സിനിമ ഉണ്ടാക്കാൻ പറ്റും? അത്ര ഗംഭീര സിനിമകളാണ്. ഒരിക്കലും അപ്ഗ്രേഡ് എന്നുള്ള വാക്കിനേക്കാളും നമ്മള് ഭയങ്കര നല്ല സിനിമ കളിച്ചിട്ടുള്ള ഒരു ഫാമിലി പെട്ട ആൾക്കാരാണ്. നമ്മൾ കണ്ട ക്ലാസിക്കുകളുടെ അടുത്തൊന്നും 7 ലക്ഷം ഒരു പടം വെച്ചിട്ടില്ല. അപ്പൊ അതൊന്നും അത് അപ്ഗ്രേഡ് എന്നുള്ള വാക്കിന് മാത്രമേ നിർത്തുന്നുള്ളൂ. അതായത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു അതിലോട്ടുള്ള പോക്കപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല പുതിയ പുതിയ കിടിലം പിള്ളേരുകളുണ്ട്, നല്ല ആശയങ്ങളായിട്ട്. പക്ഷെ അവര് ട്രെയിൻഡ് ആവണം, അവർ പഠിക്കണം. അപ്പൊ 10th class പാസ്സായ വഴി കളക്ടർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അതിന് നമ്മൾ സിവിൽ സർവീസ് എഴുതി തന്നെ എടുക്കണം. അപ്പൊ കളക്ടർ ആ യോഗ്യതയുള്ളവരാണ് ഉള്ളത് ഭൂരിഭാഗവും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ വൻ സിനിമകളുണ്ടാവും. കാരണം ഞാൻ തെലുങ്ക് അഭിനയിച്ചു, തമിഴ് അഭിനയിച്ചു. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്റെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള വലിയ നടന്മാരിവിടെ ഉണ്ട്. അപ്പോ
അവര് വിടുന്ന ചില റോളുകളും അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ചില റോളുകൾക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവര് നമ്മുടെ സിനിമയോട് കാണിക്കുന്ന ഒരു റെസ്പെക്ട്, അവർക്ക് നമ്മുടെ മലയാള സിനിമയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടന്റ്, അതിനവർ കൊടുക്കുന്ന വാല്യൂ ഭയങ്കരമാണ്. അത് നമ്മുടെ ഇൻഡസ്ട്രി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര നല്ലൊരു ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ഇൻഡസ്ട്രിയാണ്. അതിന് 100% സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സിനിമയ്ക്ക് അവസരവും സാഹചര്യങ്ങളും വളർന്നു വരുന്നവർക്കും. ഞാനും വളർച്ചയുടെ ഭാഗമാണ്. എല്ലാ സിനിമകൾ വളരാനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ടുള്ള സിനിമകൾ ഉണ്ടാകാൻ പറ്റും.